കേരളത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള ശശി തരൂരിന്റെ പുതിയ ട്വീറ്റ് യോഗി ആദിത്യനാഥിനുള്ള മറുപടിയല്ല, ബി ജെ പിക്കുള്ള മറുപടിയല്ല, അത് കെ സുധാകരനുള്ള മറുപടിയാണ്. കേരളയിലുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളിലും കേന്ദ്ര സർക്കാരിന് കൊടുത്ത പരാതിയിൽ ഉൾപ്പെടാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടിക്ക് അതീതനായി നിന്നില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമെന്നുള്ള സുധാകരന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴാണ് ആരോഗ്യ സൂചികയിൽ ഒന്നാമതെത്തിയ കേരളത്തെയും പിന്നിലെത്തിയ യു പി എയും ഉദാഹരിച്ചുകൊണ്ട് കേരളത്തിന്റെ സദ്ഭരണത്തെയും കേരളത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തെയും ഉയർത്തിക്കാട്ടാൻ ശശി തരൂർ തയ്യാറായിരിക്കുന്നത്. ബി ജെ പിക്കെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അടി എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിന്റെ സദ്ഭരണത്തെക്കുറിച്ച്, ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനെക്കുറിച്ച് ശശി തരൂർ ആ ട്വീറ്റിൽ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ അത് കെ സുധാകരനുള്ള മറുപടിയാണ്. പിണറായി വിജയനെയോ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനെയോ അനുകൂലിച്ച് ഒരു നിലപാടും എടുക്കാൻ പാടില്ല എന്ന തിട്ടൂരം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തന്നെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ കേരളം എന്ന് പറയുന്ന വികാരത്തോടൊപ്പമാണ് താനുള്ളത് എന്നും ആ കേരളത്തിന്റെ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പമായിരിക്കും തന്റെ മനസ്സ് എന്നും ശശി തരൂർ കൃത്യമായി തന്നെ പറയുന്നു. കെ സുധാകരൻ കൊടുത്തിട്ടുള്ള ഒരു ഇൻഡാസിന് ഒരുപക്ഷെ ശശി തരൂർ മറുപടി കൊടുക്കുമായിരിക്കും. ആ മറുപടി എന്തായാലും എനിക്ക് കേരളത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ട് അയ്യോ പ്രഭു എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കരുത് എന്നായിരിക്കും ചിലപ്പോൾ ശശി തരൂർ എഴുതാൻ പോവുക. കാരണം അദ്ദേഹം പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ ജനപ്രതിനിധിയാണ്. ഇനി അങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ തന്നെ അത് സുധാകരൻ സ്വാഭാവികമായി പുറത്തുവിടുകയും ചെയ്യുമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റുതിരുത്തലിന്റെ ഭാഗമായിട്ടാണ് ശശി തരൂർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ എന്തായാലും അത് നമുക്ക് വഴിയെ കാണാം. അപ്പൊ ശശി തരൂർ ഇനി എന്ത് ആ കടലാസിൽ എഴുതി കൊടുത്താലും അതിന്റെയൊക്കെ മേലെ നിൽക്കുന്നതാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ ടാഗ് ചെയ്ത് ബി ജെ പിക്ക് ഉശിരൻ അടി നൽകിക്കൊണ്ട് നടത്തിയിരിക്കുന്ന ഈ ട്വീറ്റ്. കാരണം അതിൽ ശശി തരൂർ ആരോഗ്യ മേഖലയിലെ മികവിനെ കുറിച്ച് മാത്രമല്ല ബി ജെ പിക്കാരോട് കേരളത്തെ നോക്കി പഠിക്കാൻ പറയുന്നത്, സദ്ഭരണം എന്താണ് എന്നുള്ളത് പഠിക്കാൻ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ എന്ന്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം എന്താണ് എന്ന് പഠിക്കാൻ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ എന്ന്. അതിന്റെ അർത്ഥമെന്താണ്? കേരളം ഇപ്പോൾ സദ്ഭരണത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയത്തിന്റെയും ഇടമായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അതങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ കെ സുധാകരന്റെ നേതൃത്വത്തിൽ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ആഗോളതലത്തിൽ അംഗീകാരമുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവ് ബി ജെ പിക്കാരോട് ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള മാതൃക കേരളത്തിലാണുള്ളത് എന്ന്. സദ്ഭരണത്തിനും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനും ഇടമുള്ള ഇടം കേരളമാണ് എന്ന്, ആ കേരളത്തെ നോക്കി പഠിക്കണം എന്ന്. അത് ഇനി എത്ര വിശദീകരണ കുറിപ്പുകൾ കെ പി സി സി പ്രസിഡന്റിന് ശശി തരൂർ നൽകിയാലും അടുക്കും മീരെ പിണറായി വിജയനുള്ള അംഗീകാരമായും കോൺഗ്രസിന്റെ പിന്തിരിപ്പൻ നിലപാടുകളോടുള്ള പ്രതികരണമായും ഉയർന്നു തന്നെ നിൽക്കും.